ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ, യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം, നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി, കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം, കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم إكراه في الدين قد تبين الرشد من الغي فمن يكفر بالطاغوت ويؤمن بالله فقد استمسك بالعروة الوثقى لا انفصام لها വല്ലാഹു സമീഉൻ അലീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആത്തി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹ് വമൻ യുദ്ലിൽ ഫലാ ഹാദിയലഹ്. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതയാത്രയിലെ ചെറുതും വലുതുമായ മുഴുവൻ സംരംഭങ്ങളും അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ളതും അവൻ്റെ പ്രതിഫലത്തിന് അർഹതയുള്ളതാക്കി മാറ്റുവാനും പരമാവധി ശ്രമിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരെയും ഞാൻ ഉപദേശിക്കട്ടെ. നമ്മുടെയൊക്കെ ഈ ഒത്തുചേരലും ഇവിടെ നടക്കുന്ന ദീനീപരമായ എല്ലാ സംരംഭങ്ങളും അള്ളാഹു അവൻ്റെ അടുക്കൽ ഒരു സാലിഹായ അമലായി അംഗീകരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. കളിയും ചിരിയും വിനോദവും തമാശയുമൊക്കെ പടച്ച തമ്പുരാൻ മനുഷ്യൻ്റെ പ്രകൃതിയിൽ നിശ്ചയിച്ചു വച്ചിട്ടുള്ള താൽപ്പര്യങ്ങളും അവയുടെ അഭിവാജ്യ ഘടകങ്ങളും തന്നെയാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും നിശ്ചയിച്ച പരിധികളുടെയും അതിർത്തികളുടെയും ഉള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് അവയെല്ലാം പൂർത്തീകരിക്കപ്പെടുന്നതിന് പ്രകൃതി മതമായി ഇസ്ലാം അനുവാദം നൽകിയിട്ടുമുണ്ട്. പക്ഷേ അവ മറികടന്നും
പരിധികൾ വിട്ടും ജീവിതം കേവലം ആസ്വാദനവും ആഘോഷവുമാക്കി മാറ്റാൻ ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ ആശാസ്യമല്ല. പടച്ച തമ്പുരാൻ്റെ ഒരു വരദാനമായി മാത്രം എനിക്കും നിങ്ങൾക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയുസ്സിലെ ഓരോ നിമിഷത്തെയും ഗൗരവത്തോടുകൂടി തന്നെ വീക്ഷിക്കാനും പ്രതിഫലേച്ഛയോടുകൂടി സമീപിക്കാനും വരാനിരിക്കുന്ന മറ്റൊരു ജീവിതത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താനും ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യന് ജീവിതവും മരണവും സമ്മാനിച്ച പടച്ച തമ്പുരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമലാ, നിങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനത്തിൻ്റെ ഉടമ ആര് എന്ന് നിങ്ങളെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയാണ് ജീവിതത്തെയും മരണത്തെയും അവൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത് എന്നാണ്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊക്കെ ജീവിതത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ അർദ്ധനിമിഷവും ഈ പരീക്ഷയിൽ നമ്മുടെയൊക്കെ ഗ്രേഡ് ഉയർന്നാണോ താണാണോ നിൽക്കുന്നത് എന്ന കാര്യമായ ചിന്തയും പരിശോധനയും ആവശ്യമാണ്. വിശുദ്ധ ഖുർആനിൽ പടച്ച തമ്പുരാൻ നമ്മെ ഓർമ്മിപ്പിച്ച മറ്റൊരു കാര്യം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്തി ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലൂൻ. ഏ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം. വൽതൻദുർ നഫ്സും മാ ഖദ്ദമത്തി ലിഗദിൻ, നാളത്തെ ജീവിതത്തിന് വേണ്ടി എന്ത് മുന്നൊരുക്കം നടത്തി എന്ന് ഓരോരുത്തരും ചിന്തിക്കട്ടെ എന്ന്. വീണ്ടും അള്ളാഹു ഇതേ കാര്യം ആവർത്തിക്കുകയാണ്, വത്തഖുല്ലാഹ, അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലു, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് അള്ളാഹു. അപ്പോൾ ഈ ലോകത്തെ സുഖസൗകര്യങ്ങളെ സംബന്ധിച്ചോ ഇവിടുത്തെ ആസ്വാദനങ്ങളെക്കുറിച്ചോ ചിന്തിക്കാനല്ല അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. നേരെ മറിച്ച് നാളത്തെ ജീവിത വിമോചനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ആലോചിക്കുക എന്നതാണ് പടച്ച തമ്പുരാൻ നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. ആ നിലക്ക് നാം ചിന്തിക്കുമ്പോൾ ഇവിടെ നമുക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും ഓരോ മണിക്കൂറും ഓരോ ദിവസവും ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും നാളത്തെ ജീവിതത്തിന് അനുഗുണമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ വിവേകശാലിയും ബുദ്ധിമാനും എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം സാധാരണ നിങ്ങൾ കേൾക്കാറുണ്ട്, സമർത്ഥനായ മനുഷ്യൻ, വിവേകശാലിയായ മനുഷ്യൻ ജീവിതത്തിൽ തനിക്ക് ജീവിക്കാൻ കിട്ടുന്ന പരിമിതമായ സമയങ്ങൾ, ആയുസ്, വർഷങ്ങൾ അള്ളാഹുവിന് വേണ്ടി തൻ്റെ ശരീരത്തെയും ആത്മാവിനെയും ഒക്കെ കീഴ്പ്പെടുത്തുകയും മരണത്തിന് ശേഷം അഭിമുഖീകരിക്കാനിരിക്കുന്ന അനന്തമായ ജീവിതത്തിൻ്റെ സുഖത്തിന് വേണ്ടി അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് റസൂലുള്ള പഠിപ്പിച്ചു. സഹോദരന്മാരെ, കാലത്തിൻ്റെ അത്ഭുതകരമായ ഗതിവേഗതയെ സംബന്ധിച്ച് പരിഭ്രാന്തിയിലാണ് ഇന്ന് മനുഷ്യലോകം. മാസങ്ങളും വർഷങ്ങളും വേഗത്തിൽ തീർന്നു പോകുന്നു. അധ്യയന വർഷങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. റമദാനുകൾ നാം അറിയാതെ വരുന്നു പോകുന്നു. ഓഫീസിൻ്റെ, വീട്ടിൻ്റെ,
തൊഴിൽശാലയുടെ പീടികയുടെ സ്കൂളിൻ്റെ ചുമരുകളിൽ നമ്മളൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന 2010 കടലാസിൻ്റെ പുതുമണം പോലും നശിക്കാത്ത പുതിയ കലണ്ടർ, അതിന് കേവലം 4-5 പേജുകളുടെ പിൻബലം മാത്രമാണുള്ളത്. ജീവിത സ്പന്ദനങ്ങൾ ഓർമ്മക്കുറിപ്പുകളായി സൂക്ഷിച്ചു വെക്കാൻ നമ്മളൊക്കെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന 2010 പുതുമ നശിക്കാത്ത ഡയറികൾ, അവക്ക് നമ്മുടെ കക്ഷങ്ങളിൽ 4-5 മാസത്തിൻ്റെ ആയുസ്സുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ എന്നോടും നിങ്ങളോടും ഉണർത്തിയൊരു കാര്യം നമ്മുടെയൊക്കെ മനസ്സുകളിൽ പച്ചയായി നിൽക്കട്ടെ. തറബലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅരിദൂൻ മാ യഅതീഹിം മിൻ ദിക്രിൻ മിൻ റബ്ബിഹിം മുഹദസിൻ ഇല്ലസ്തമഊഹു വഹും യൽഅബൂൻ ലാഹിയത്തൻ ഖുലൂബുഹും. ജനങ്ങൾ അള്ളാഹുവിൻ്റെ ഉത്ബോധനങ്ങളെ സംബന്ധിച്ച് മുഖം തിരിച്ച് തികഞ്ഞ അശ്രദ്ധയിലും അവിവേകത്തിലും കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കത്തന്റെ പടച്ച തമ്പുരാന്റെ വിചാരണ നടത്താനുള്ള സന്ദർഭം അടുത്തുപോയി. നമ്മൾ അശ്രദ്ധയിലാണ്, അവിവേകത്തിലാണ്. ആ സന്ദർഭത്തിൽ തന്നെ നമ്മളെ വിചാരണ നടത്താനുള്ള സന്ദർഭം ഇതാ അടുത്തുപോയി. പടച്ച തമ്പുരാൻ നമുക്ക് താക്കീത് നൽകുന്ന കാര്യമാണ്. തങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് പുതിയൊരു ഉത്ബോധനം അവർക്ക് വന്ന് ലഭിക്കുകയാണെങ്കിൽ അശ്രദ്ധമായ മനസ്സുകളോടെ കളിച്ചും ചിരിച്ചും മതിച്ചും കൂത്താടിയുമല്ലാതെ അത് ശ്രദ്ധിക്കാൻ പോലും മനുഷ്യർക്ക് സാധിക്കുന്നില്ല എന്ന് ഖുർആൻ. ഈ ഒരവസ്ഥ നമുക്കൊക്കെ ഉണ്ടോ എന്ന് തികച്ചും ന്യായമായി ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പടച്ച തമ്പുരാൻ നമുക്ക് കനിഞ്ഞു നൽകുന്ന ജീവിതത്തിലെ ആയുസ്സിലെ ഓരോ നിമിഷവും വളരെ ഗൗരവത്തോടു കൂടി അതിനെ സമീപിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഫല്യദ്ഹകൂ ഖലീലൻ വല്യബ്കൂ കസീറൻ ജദാഅം ബിമാ കാനൂ യഅമലൂൻ. ഈ മനുഷ്യന്മാര് കുറച്ച് മാത്രം ചിരിക്കട്ടെ, കൂടുതലായി കരയട്ടെ എന്ന. പടച്ചവനാ പറയുന്നത്, എന്റെ അടിമകളായ മനുഷ്യന്മാർ കുറച്ച് മാത്രം ചിരിക്കട്ടെ, അധികമായി കരയട്ടെ. ജസാഅം ബിമാ കാനൂ യഅമലൂൻ, അവരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി. പേടിക്കണം നമ്മൾ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറയുകയുണ്ടായി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്തൊരു പ്രസംഗം ഒരിക്കൽ ഞങ്ങളോട് നടത്തുകയുണ്ടായി. അതുപോലെയുള്ള പ്രസംഗം ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടേയില്ല എന്ന് ആ പ്രവാചകൻ പറയും, അനസ് റളിയല്ലാഹു അൻഹു പറയും. അതിനു മാത്രം ഗൗരവപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു പ്രവാചകനിൽ നിന്ന് ഞാൻ കേട്ടത് എന്നാണ്. ആ പ്രസംഗത്തിൽ പ്രവാചകൻ എന്താ പറഞ്ഞതെന്നറിയാമോ? ലൗ തഅലമൂന മാ അഅലമു ലളഹിക്തും ഖലീലൻ വലബഖൈതും കസീറാ. ഏ സഹാബത്തെ, എനിക്കറിയാവുന്ന കാര്യമെങ്ങാനും നിങ്ങൾക്കറിയാമായിരുന്നു എങ്കിൽ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് എനിക്കറിയാവുന്ന വല്ല കാര്യങ്ങളും നിങ്ങൾക്കറിയാമായിരുന്നു എങ്കിൽ, ലളഹിക്തും ഖലീലം വലബഖൈതും കസീറാ, നിങ്ങൾ കുറച്ചു മാത്രം ചിരിക്കും, കൂടുതലായി കരയും. കുറച്ചു മാത്രം ചിരിക്കും, നിങ്ങൾ കൂടുതലായി കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ ഓർമ്മിപ്പിച്ചത് അങ്ങനെയായിരുന്നു എന്ന് നാം ഓർക്കണം. കൂടുതൽ ചിരിക്കാനും വിനോദിക്കാനും വിധിക്കപ്പെട്ടവരല്ല ഞാനും നിങ്ങളും. ജീവിതത്തെ ഗൗരവത്തോടു കൂടി സമീപിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണെന്ന ബോധം നമുക്കുണ്ടാവണം. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നത് എന്താണെന്നറിയാമോ? മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തജിമൻ ഖത്തു ലാഹിക്കൻ ഹത്താ തുറാ മിൻഹു ലഹവാത്തുഹു എന്നാണ്. എന്തുമാത്രം സൂക്ഷ്മതയാണ്, നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
അദ്ദേഹത്തിൻ്റെ രണ്ട് കവിളുകളിലെയും ചുവന്ന നിറമുള്ള മാംസക്കഷ്ണം കാണത്തക്ക വിധത്തിൽ വിടർന്ന് ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. ആലോചിക്കണം, നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്ക് മാതൃകയായ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ രണ്ട് കോടുകളിലെയും ചുവന്ന മാംസക്കഷ്ണം കാണത്തക്ക വിധത്തിൽ വിടർന്ന് ചിരിക്കുന്നതായി ഞാൻ കണ്ടിട്ടേയില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ആ സുദീർഘമായ ദാമ്പത്യ ജീവിതത്തിലെ അനുഭവം വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ എന്തേ അദ്ദേഹം ചെയ്തിരുന്നത്? ചിരിക്കേണ്ട വല്ല സന്ദർഭവും ഉണ്ടാകുമ്പോഴൊക്കെ ആന യബുത്ത സിമു പുഞ്ചിരിക്കും. പുഞ്ചിരിക്കും റസൂലുള്ള, അതിനപ്പുറം റസൂലുള്ള ചിരിക്കാറില്ല എന്നാണ്. ഈ നിലയ്ക്ക് ജീവിതത്തെ നോക്കിക്കണ്ട വ്യക്തിത്വമായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ദുനിയാവിലെ സന്തോഷം, അതിലെ ആഹ്ലാദം, അതിലെ വിനോദങ്ങൾ, അതിലെ കളികൾ, ഇതൊക്കെ തന്നെ വിടർന്ന് ചിരിക്കാൻ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യം നൽകിയിരുന്നില്ല എന്ന് ഓർക്കുമ്പോൾ, സുഹൃത്തുക്കളെ, നമ്മുടെയൊക്കെ ജീവിതം എവിടെ എത്തിപ്പെട്ട് നിൽക്കുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതാണ്. ഈ സമൂഹത്തിൻ്റെയൊക്കെ പിൻതലമുറക്കാരായ ഞാനും നിങ്ങളും നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനും ആഘോഷിക്കാനും ഉള്ളതാണ് എന്ന തെറ്റായ ചിന്താഗതിയിലേക്ക് പരിവർത്തിക്കപ്പെട്ടു എന്നതാണ് സത്യം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ലോകത്തിൻ്റെ ഏതോ മുക്കിലും മൂലയിലും നടക്കുന്ന ചില കളികളും തമാശകളുമൊക്കെ മാസങ്ങൾക്ക് മുമ്പേ ലഹരിയായി തലയിലേറ്റി ഊഴങ്ങൾ കാത്തുകൊണ്ടിരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലയിലെയും കോഴിക്കോട് ജില്ലയിലെയും മാപ്പിളമാരും വിശ്വാസികളുമായ ആളുകൾ. ഫാൻസ് അസോസിയേഷനുകളും അതുപോലെയുള്ള മറ്റു പല ക്ലബുകളും രൂപീകരിച്ചുകൊണ്ട് ലക്ഷങ്ങൾ മുതൽ മുടക്കുന്ന ഫ്ലക്സ് ബോർഡുകളും ബാനറുകളും സ്ഥാപിച്ചുകൊണ്ട് ഏതൊക്കെയോ അർദ്ധനഗ്നന്മാർക്ക് വേണ്ടി പരസ്യപ്പണികൾ എടുക്കുകയായിരുന്നു നമ്മുടെ നാട്ടിലെയൊക്കെ വിശ്വാസികളായ ആളുകൾ. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഉത്ബോധനങ്ങൾ നടക്കുന്ന വേദികളിലും വേദികളിലും സദസ്സുകളിലുമൊക്കെ ഒരു 10 മിനിറ്റ് പോലും ക്ഷമയോടുകൂടി ഇരിക്കാൻ സന്മനസ് കാണിക്കാത്ത ആളുകൾ, സ്ഥാപിക്കപ്പെട്ട വലിയ സ്ക്രീനുകളുടെയും TVയുടെയും മുമ്പിൽ ലോകകപ്പ് ഫുട്ബോളും ക്രിക്കറ്റും കാണാൻ വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് എന്തുമാത്രം വിരോധാഭാസമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം സഹോദരന്മാർ. നമസ്കാരം പോലും പാഴാക്കിക്കളയാൻ മനസ്സാക്ഷിക്കുത്തനുഭവപ്പെടാത്ത ആളുകൾ, നമസ്കാരം പോലും പാഴാക്കിക്കളയുന്നതിന് മനസ്സാക്ഷിക്കുത്തനുഭവപ്പെടാത്ത ആളുകളാണ്. നമ്മുടെയൊക്കെ അനുഭവം അങ്ങനെയല്ലേ? അർജന്റീനയും ബ്രസീലും ഫ്രാൻസും ജർമ്മനിയുമൊക്കെ ഏത് വൻകരകളിലാണ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നൽകാൻ പോലും കഴിയാത്ത ചില മനുഷ്യന്മാർ അവർക്ക് വേണ്ടി റാലികൾ ഉണ്ടാക്കിയും മത്സരങ്ങൾ നടത്തിയും കത്തികൊണ്ട് കുത്തിക്കീറി ചാവുകയാണ് നമ്മുടെ നാടുകളിൽ. ഇത്രമാത്രം നമ്മുടെ സമുദായം അധപ്പതിച്ചു പോയിരിക്കുന്നു ഈ കാലഘട്ടത്തിൽ. നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കണം. പ്രവാസികളായ രക്ഷികളാക്കളോട് എനിക്ക് പറയാനുള്ളത്, ഈ മരുഭൂമിയിൽ കിടന്ന് വിയർപ്പൊഴുക്കി നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വിഹിതം നിങ്ങൾ നാട്ടിലേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ ഈ വിയർപ്പിൻ്റെ ഫലം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളുടെ മക്കൾ ഫുട്ബോളിൻ്റെ ഭ്രാന്തിൽ, ഈ ലഹരിയിൽ അവരഴിഞ്ഞാട്ടം നടത്തുന്നത് എന്ന കാര്യം ഒരിക്കലും നിങ്ങൾ വിസ്മരിക്കാൻ പാടില്ല.
അതുകൊണ്ട് സമയത്തിനൊത്ത് ശാസിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു ചെല്ലുമ്പോൾ നിങ്ങളുടെ മക്കളുടെ മേലുള്ള നിങ്ങളുടെ അധികാരം നഷ്ടപ്പെട്ടു പോയി എന്ന് വന്നേക്കാം. അതുകൊണ്ട് സമയത്തിനനുസരിച്ചുകൊണ്ട് നിങ്ങൾ നിയന്ത്രിക്കണം, ഉപദേശിക്കണം എന്നാ ഈ സന്ദർഭത്തിൽ പറയാനുള്ളൂ. അവരെ ഉപദേശിക്കുന്നതിന് മുമ്പായി നമ്മളും നമ്മുടെ വിശ്വാസത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നോ എന്ന് പരിശോധിക്കേണ്ടത് ഓരോ രക്ഷിതാക്കളുടെയും കടമയാണ്, ബാധ്യതയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു തആല സത്യവിശ്വാസികളെ സംബന്ധിച്ച്, വിജയത്തിന് അർഹരായ സത്യവിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞൊരു ഗുണമുണ്ട്. ആ ഗുണം, സഹോദരന്മാരെ, നമ്മുടെ മക്കളെയും കുടുംബത്തെയും ഉപദേശിക്കുന്നതിൻ്റെ മുമ്പായി നമ്മളുണ്ടോ എന്ന് നമ്മളൊന്ന് വിലയിരുത്തി നോക്കേണ്ടത് ആവശ്യമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ വിശ്വാസികൾ വിജയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ വിശേഷണങ്ങൾ എണ്ണി പറഞ്ഞ കൂട്ടത്തിൽ ഖുർആൻ പറയുന്നു, വല്ലദീനഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, യഥാർത്ഥ വിശ്വാസികൾ അനാവശ്യ കാര്യങ്ങൾ തിരിഞ്ഞു കളയുന്നവരാണ്. ഈ ലോകത്തും പരലോകത്തും ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്താൽ അതിന് ചെവി കൊടുക്കാതെ കണ്ണുകൊടുക്കാതെ തിരിഞ്ഞു കളയുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് വിജയത്തിന് അർഹത നേടുന്ന വിശ്വാസികളെ പ്രകീർത്തിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാ. ഇബാദുർ റഹ്മാൻ നിങ്ങൾ സാധാരണ കേൾക്കാറില്ലേ? അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ, പരലോകത്ത് പടച്ചവന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അർഹത നേടുന്ന അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ. ഈ ദാസന്മാരുടെ ഗുണങ്ങൾ എടുത്തു പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി, വല്ലദീന ലാ യശദൂന ദൂറ വഇദാ മറു ബിൽ ലഗ്വി മറു കിറാമാ. അല്ലാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ അവരാ. വല്ലദീന ലാ യശദൂന ദൂർ, ഒരിക്കലും കള്ളസാക്ഷി പറയാത്ത ആളുകളാണ്. ജീവിതത്തിൽ ഒരിക്കലും കോടതിയിൽ കയറി കള്ളസാക്ഷി പറയാത്ത ആളുകൾ, എല്ലെങ്കിലും ഒരു കേസോ തർക്കമോ ഉണ്ടാകുന്ന സമയത്ത് നുണ പറഞ്ഞ് സാക്ഷ്യം വഹിക്കാത്ത ആളുകൾ, അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരെ സംബന്ധിച്ച് പറഞ്ഞ കാര്യമാണ്. തന്നെയുമല്ല, വൈദാ മറു ബിൽ ലഗ്വി മറു കിറാമാ, അനാവശ്യമായ വല്ല കാര്യങ്ങൾക്കരിയിലൂടെയും അവർക്ക് നടന്നു പോകേണ്ടി വന്നാൽ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ആൾ. നമ്മൾ ആലോചിക്കണം, ഷറഫിയ അങ്ങാടിയിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമുക്കൊക്കെ കാണാനും കേൾക്കാനും പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങൾ റോഡിന്റെ ഇരുവശങ്ങളിലും നടക്കാറുണ്ട്. ഒരു വിശ്വാസിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടേക്ക് ചെവിട് കൊടുക്കുക, അവിടേക്ക് കണ്ണു കൊടുക്കുക ഒരിക്കലും ആശാസ്യമല്ലാതാ പറയുന്നു. മറു കിറാമ മാന്യന്മാരായി നടന്നു പോകും, തങ്ങളുടെ മാന്യത സംരക്ഷിച്ചു കൊണ്ടു പോകുന്ന ആളുകളാണ് അവരാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാർ എന്ന് വിശുദ്ധ ഖുർആൻ എടുത്തു പറയുകയുണ്ടായി. വൈദാസമയുല്ലഗവ, ഒരനാവശ്യമായ കാര്യങ്ങൾ അവർ കേൾക്കേണ്ടി വരികയാണെങ്കിൽ, തങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും ആവശ്യമില്ലാത്തൊരു കാര്യം അവർ കേൾക്കേണ്ടി വരികയാണെങ്കിൽ, അയറളു അൻഹു, അതിൽ നിന്ന് അവർ തിരിഞ്ഞു കളയുമെന്നാണ് ഖുർആൻ പറയുന്നത്. വഖാലു, എന്നിട്ട് അവർ പറയും, ലനാ അഅമാലുനാ വലക്കും അഅമാലുക്കും സലാമുൻ അലൈക്കും ലാ നബ്തഗിൽ ജാഹിലീൻ, ഞങ്ങൾക്ക് ഞങ്ങളെ പണിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളെ പണി, ഞങ്ങൾക്ക് ഞങ്ങളെ ജോലിയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ജോലി നിങ്ങൾ എടുത്തോ, ഞങ്ങളുടെ ജോലിക്ക് വേണ്ടി ഞങ്ങൾ പോവുകയാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, സലാമുണ്ടാകട്ടെ. ലാ നബ്തഗിൽ ജാഹിലീൻ, ഈ അവിവേകികളായ ആളുകളോടൊപ്പം കൂടാൻ ഒരിക്കലും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം അനാവശ്യങ്ങൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോൾ അതിൽ നിന്ന് തിരിഞ്ഞു പോകണമെന്നാവണം. ഇവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഈ വിശ്വാസത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നവരായിരിക്കണം ആദ്യം നാം. അതിനുശേഷം നമ്മളെ മക്കളെയും കുടുംബത്തെയും നമ്മൾ ഉപദേശിക്കണം. ഇന്ന് തന്നെ നാട്ടിലേക്ക് ഫോൺ ചെയ്ത് നിങ്ങൾക്ക് ഈ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ലോകകപ്പുമായുള്ള നിങ്ങളുടെ ബന്ധം എങ്ങനെയായിരിക്കണം എന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, പടച്ചതമ്പുരാൻ സമൂഹത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി നൽകിയതാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അല്ലദി ജഅലലക്കും ഖിയാമൻ, നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി പടച്ചതമ്പുരാൻ നിശ്ചയിച്ചു തന്നതാ സമ്പത്ത് എന്ന് പടച്ചതമ്പുരാൻ പറയുന്നു. അള്ളാഹു നൽകിയ ഈ സമ്പത്ത്, ഈ സമ്പത്തിന് അള്ളാഹു തആല നിശ്ചയിച്ച അർഹരായ ആളുകൾ ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കെ, ഫുട്ബോൾ തട്ടുന്നത് പോലെ അവരെ പുറംകാലുകൾ കൊണ്ട് അടിച്ചു മാറ്റി പൈശാചിക മാർഗത്തിൽ ചിലവഴിക്കുമ്പോൾ, പൈശാചിക മാർഗത്തിൽ അവ ധൂർത്തടിക്കുമ്പോൾ, പടച്ചവന്റെ താക്കീതും പടച്ചവന്റെ ഉപദേശവും ചെവിക്കൊള്ളാൻ ഞാനും നിങ്ങളും ബാധ്യസ്ഥരാണ്. സഹോദരന്മാരെ, എന്താ ഖുർആൻ പറയുന്നത്? വആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്ന സബീൽ വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാതീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറാ. ഇത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ. ഏത് ജീവിതത്തിന്റെ ഏത് രംഗത്തും ഇത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാ.
നമുക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിച്ച പടച്ചവൻ പറയാണ്, ഈ സമൂഹത്തിൽ ഈ നിങ്ങളുടെ ഈ സമ്പത്തിന് വേണ്ടി അർഹതപ്പെട്ട ചില ആളുകളുണ്ട് എന്നാ പറയുന്നത്, അവർക്ക് നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾ കൊടുക്കണം. അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, വാത്തിദൽ ഖുർബ ഹഖഹു, അടുത്ത കുടുംബക്കാർക്ക് അവരുടെ അവകാശം നിങ്ങൾ നൽകണമെന്നാ പറയുന്നത്. വൽ മിസ്കീന വബ്ന സബീൽ, ഈ സമൂഹത്തിൽ ജീവിതത്തിൽ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പാടുപെടുന്ന പാവങ്ങളായ മിസ്കീന്മാരായ ആളുകളുണ്ട്, അവർക്കും അവരുടെ അവകാശം നിങ്ങൾ നൽകണം. വബ്ന സബീൽ, വഴിയാത്രക്കാർക്ക് അവരുടെ അവകാശം നിങ്ങൾ നൽകണം. അതോടൊപ്പം തന്നെ ഖുർആൻ ഉപദേശിക്കുന്ന ഒരാ തുബദ്ദിരത്തുബീറ, ഒരിക്കലും നിങ്ങൾ അമിതത്വം കാണിക്കരുത് എന്നാണ്. ചിലവഴിക്കുന്നിടത്ത് ഒരിക്കലും നിങ്ങൾ അതിരെ വിട്ടു പോകാൻ പാടില്ല. കാരണം ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, ചിലവഴിക്കുന്ന രംഗത്ത് അതിരി വിട്ടുപോകുന്ന ആളുകൾ പിശാചിന്റെ സഹോദരന്മാര്, പിശാചിന്റെ സഹോദരന്മാര്. ഇവിടെ നമ്മൾ ആലോചിക്കണം, നിങ്ങളൊക്കെ തന്നെ ഈ മരുഭൂമിയിൽ കിടന്ന് വിയർപ്പൊഴുക്കി സമ്പാദിക്കുന്ന ധനം നിങ്ങളുടെ മക്കളുടെ സുഭിക്ഷമായ ജീവിതത്തിന് വേണ്ടി അയക്കുമ്പോൾ അതിലെ വലിയൊരു വിഭാഗം, അതിലെ വലിയൊരു ഓഹരി എടുത്തുകൊണ്ട് നമ്മുടെ മക്കൾ ഫുട്ബോൾ കാണുന്നതിനും ഫുട്ബോൾ ആസ്വദിക്കുന്നതിനും അതുപോലെയുള്ള വിനോദങ്ങൾ ആസ്വദിക്കുന്നതിനും വേണ്ടി ലക്ഷങ്ങൾ ചിലവഴിക്കുമ്പോൾ, സഹോദരന്മാരെ, പടച്ച തമ്പുരാൻ സമ്പത്ത് നൽകി അനുഗ്രഹിച്ച പടച്ച തമ്പുരാൻ്റെ ഈ ഉപദേശം എവിടെ നിൽക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നിന്ന്? നമ്മളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഒരാത്തുബദ്ധീറാ, ഏ മനുഷ്യ, ഒരിക്കലും തന്നെ ചിലവഴിക്കുന്ന രംഗത്ത് നീ പരിധി വിട്ടുപോകല്ലേ? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും പരിധി വിടുന്ന ആളുകൾ പിശാചിന്റെ സഹോദരന്മാർ എന്നാണ്. പിശാചിന്റെ സഹോദരന്മാർ വളരെ ശരിയല്ലേ? പണം കൊടുത്തുകൊണ്ട് പൈശാചിക പ്രവർത്തനങ്ങൾ വിലക്ക് വാങ്ങുന്ന ആളുകൾ എന്നാ പറയുന്നത്. ഇന്ന ശൈത്താന കാന റബ്ബിഹി കഫൂറ, പിശാചി അവൻ്റെ റബ്ബിനോട് വല്ലാതെ നന്ദികേട് കാണിക്കുന്നവനാണ്. റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന പിശാചിന്റെ കൂട്ടാളികളാവണോ നിങ്ങൾ? നമ്മുടെ മക്കളാവണോ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് മനസ്സിലാക്കുക, പണത്തിൻ്റെ പെരുപ്പവും അതേ പ്രകാരം സമ്പന്നതയുടെ വലിപ്പവുമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്ത് കാണുന്ന മുഴുവൻ തമ്മാടിത്തരങ്ങളുടെയും മുഴുവൻ പൈശാചിക പ്രവർത്തനങ്ങളുടെയും പിന്നിലുള്ളത് എന്ന് പറയാതിരിക്കാമെന്ന് വൃത്തിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്, ഇന്ന് ലോകത്ത് കാണുന്ന മുഴുവൻ വേണ്ടാത്തരങ്ങളുടെ മേഖലകളിലും നിർണായകമായ സ്വാധീനവും ശക്തിയും യഥാർത്ഥത്തിൽ ഇന്ന് നാട്ടിലെ മുതലാളിമാർക്കാണ്, പണക്കാർക്കാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിൻ്റെ പ്രവാചകൻ താക്കീത് ചെയ്തത്, മൽ ഫഖ്റ അക്ഷാ അലൈക്കും, എൻ്റെ സമുദായമേ, ദാരിദ്ര്യത്തെയല്ല ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്നത് എന്നാണ് റസൂലുള്ള പറയുന്നത്. ഞാൻ നിങ്ങളുടെ മേൽ പേടിക്കുന്ന ദാരിദ്ര്യത്തെയല്ല, വലാക്കിൻ അക്ഷാ അലൈക്കും അൻ തുബ്സത ദുനിയാ അലൈക്കും കമാ ബുസിതത അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികന്മാർക്ക് ഈ ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ എൻ്റെ സമുദായമേ നിങ്ങളുടെ മേലും ഈ ദുനിയാവ് വിശാലമാക്കപ്പെട്ടേക്കുമോ? ഞാൻ അതാണ് നിങ്ങളെ പേടിക്കുന്നത് എന്നാണ്. ആലോചിച്ച് നോക്ക്, പണമുള്ളയിടത്ത് പ്രശ്നങ്ങളുണ്ട്, സമ്പത്തുള്ളയിടത്ത് പ്രശ്നങ്ങളുണ്ട്, പൈശാചികമായ പ്രവർത്തനങ്ങളുണ്ട്. പിശാചിൻ്റെ ഏറ്റവും കൂടുതൽ പ്രവർത്തന മേഖലയാണ് പണം എന്ന് പറയുന്നത്, നാം ആലോചിക്കണം. അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, എൻ്റെ സമുദായമേ നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് ദാരിദ്ര്യം പേടിയില്ല എന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പേടിക്കുന്നത് എന്താണെന്നറിയാമോ? വലാക്കിൻ അക്ഷാ അലൈക്കും അൻ തുബ്സത ദുനിയാ അലൈക്കും കമാ ബുസിതത അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ പൂർവികന്മാരാളുകൾക്ക് ഈ ദുനിയാവ് വിശാലമാക്കപ്പെട്ടതുപോലെ എൻ്റെ സമുദായമേ നിങ്ങളുടെ മേലും ഈ ദുനിയാവ് വിശാലമാക്കപ്പെട്ടേക്കുമോ? അതാണ് ഞാൻ പേടിക്കുന്നത്. എന്നിട്ടെന്താ സംഭവിക്കുന്നത്? എന്നിട്ട് ആ ദുന്യാവ് സമ്പാദിക്കാൻ വേണ്ടി നിങ്ങളിങ്ങനെ അവർ മത്സരിച്ചതുപോലെ മത്സരിക്കുക, എന്നിട്ട് അവരെ നശിപ്പിച്ചതുപോലെ ആ ദുന്യാവ് നിങ്ങളെയും നശിപ്പിച്ചേക്കുമോ? ഇതാണ് എനിക്ക് ഏറ്റവും വലിയ പേടി എന്ന് മഹാനായ റസൂലുള്ള 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ദീർഘവീക്ഷണം ചെയ്ത കാര്യമാണ് എന്ന് നാം ആലോചിക്കണം. ഇവിടെ നമ്മൾ പേടിക്കണം സഹോദരന്മാരെ. സമ്പന്നതയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്മാരെ ഈ ജാതി പൈശാചികതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ കണ്ടറിഞ്ഞു എന്ന് മാത്രം. അതുകൊണ്ട് നമ്മൾ കരുതണം, വകതിരിവില്ലാതെ പണം സമ്പാദിക്കുന്നതും ചെലവഴിക്കുന്നതും യഥാർത്ഥത്തിൽ പടച്ച തമ്പുരാൻ്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന് സാധാരണ നിങ്ങൾ കേൾക്കാറില്ലേ? റസൂലുള്ള പറഞ്ഞല്ലോ, നാളെ പരലോകത്ത് ചെല്ലുന്ന സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ കാലടികൾ മുന്നോട്ട് നീക്കണമെങ്കിൽ 4 കാര്യങ്ങളെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടും, എന്നിട്ട് അതിന് തക്കതായ മറുപടി പറയേണ്ടി വരും. അതിൽ സമ്പത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യം, വഅൻ മാലിഹി മിൻ ഐനക്തസബഹു വഫീമ അൻഫഖഹു, തന്റെ സമ്പത്ത് എവിടെ നിന്ന് സമ്പാദിച്ചു, ഏത് വഴിയിൽ ചിലവഴിച്ചു, അള്ളാഹുവിന്റെ ചോദ്യം
ചോദ്യമാണ്. ഈ ചോദ്യത്തിന് മറുപടി പറയാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഈ നിലക്കുള്ള പൈശാചിക മാർഗത്തിൽ തന്റെ സമ്പത്ത് ചെലവഴിക്കുന്ന ആളുകൾക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ സാധ്യമാവുകയില്ല എന്ന ബോധം സഹോദരന്മാരെ മരിക്കുന്നതിൻ്റെ മുമ്പ് നമുക്കൊക്കെ ഉണ്ടാകുന്നത് നന്ന്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയായിരുന്നല്ലോ കാറൂൻ. കാറൂനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആൻ പറയുന്നത് അവന്റെ സമ്പത്തിന്റെ പെരുപ്പത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. എന്നാ പറയുന്നത് വളരെ ശക്തിയായ ശക്തിമത്തായ ഒരു വലിയ സംഘം ഒട്ടകങ്ങൾക്ക് പോലും അവന്റെ ഖജനാവുകൾ താക്കോലുകൾ ചുമന്ന് നടക്കുന്നത് പ്രയാസകരമായിരുന്നു എന്നാ പറഞ്ഞത്. ഇത്രമാത്രം ലോകം കണ്ട ചരിത്രം കണ്ട ഏറ്റവും വലിയ മുതലാളിയായിരുന്നു യഥാർത്ഥത്തിൽ കാറൂൻ എന്ന് പറയുന്ന മനുഷ്യൻ. ഈ മനുഷ്യനോട് അള്ളാഹുവിന്റെ നിർദ്ദേശം എന്തായിരുന്നറിയാമോ? കാറൂനെ, നിനക്ക് നൽകിയ ഈ വലിയ സമ്പത്തുണ്ടല്ലോ, ഈ സമ്പത്തിന്റെ ഒരു ഭാഗം നിന്റെ ആവശ്യത്തിന് വേണ്ടി നീ ചിലവഴിക്കുകയും ബാക്കി ഭാഗം അള്ളാഹുവിന്റെ പ്രീതി പരലോകത്ത് ലഭിക്കുന്നതിന് വേണ്ടി നീ ചിലവഴിച്ചോ എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം കിട്ടിയപ്പോൾ കാറൂനിന്റെ ധിക്കാരപരമായ മറുപടി എന്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. കാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇന്ദി. കാറൂൻ പറയുകയാണ്, തീർച്ചയായും ഈ സമ്പത്ത് എന്റെ അറിവ് കൊണ്ട് എനിക്ക് ലഭിച്ചത് തന്നെയാണ്, എന്റെ സാമർത്ഥ്യം കൊണ്ട് എനിക്ക് ലഭിച്ചത് തന്നെയാണ്. അവലം യഅലം, എന്നിട്ട് അള്ളാഹു ചോദിക്കുന്നു, ഈ കാറൂൻ മനസ്സിലാക്കിയിട്ടില്ലേ, അന്നല്ലാഹ അഹ്ലക മിൻ ഖബ്ലിഹി മിനൽ ഖുറൂൻ മൻ ഹുവ അഷദ്ദു മിൻഹു ഖുവ്വതം വ അക്സറു ജംആ. ഈ കാറൂൻ അവന് മുമ്പുണ്ടായിരുന്ന ഏറ്റവും വലിയ പരിവാരങ്ങളുടെ ഉടമകളെയും അതേപ്രകാരം തന്നെ ഏറ്റവും കൂടുതൽ ശക്തരായ ആളുകളെയും നമ്മൾ നശിപ്പിച്ചത് കണ്ടിട്ടില്ലേ, മനസ്സിലാക്കിയിട്ടില്ലേ? ഇവന്റെ മുമ്പ് ജീവിച്ചു പോയ തലമുറകളിൽ നിന്ന് ഇവനെക്കാളും സമ്പന്നന്മാരായ ആളുകൾ ഉണ്ടായിരുന്നു, ഇവനെക്കാളും പരിവാരങ്ങളുടെ പിൻബലമുള്ള ആളുകൾ ഉണ്ടായിരുന്നു, രാജ്യത്തെ മുഴുവനും മടക്കി ഭരിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. ഇവരെയൊക്കെ നമ്മൾ നശിപ്പിച്ചിട്ടുള്ളത് ഈ കാറൂൻ മനസ്സിലാക്കിയിട്ടില്ലേ? അവൻ മനസ്സിലാക്കിയില്ലേ? അവൻ അറിഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് പടച്ചത്തമ്പുരാൻ പറഞ്ഞത്. നിങ്ങൾ ആലോചിക്കണം സഹോദരന്മാരെ, ഇതാണ് കാറൂനിന്റെ ചരിത്രമായി ഖുർആൻ പറയുന്നത്. എന്നാൽ നാം മനസ്സിലാക്ക്, ഈ വമ്പിച്ച പണവുമായി കാറൂൻ ഒരു വേള തന്റെ ജനമധ്യത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. കാറൂനിനെയും അവന്റെ ധനത്തെയും കണ്ട മനുഷ്യന്മാരിൽ പലരും പറഞ്ഞുപോയി, കാറൂനിനെ പോലെ സമ്പത്ത് ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചുപോയി, അവർ വല്ലാതെ മോഹിച്ചുപോയി. കാറൂനിനെ പോലെ സമ്പത്ത് ഞങ്ങൾക്കുമുണ്ടായിരുന്നു എങ്കിൽ. എന്നാൽ പടച്ച തമ്പുരാൻ ആ കാറൂനിനെ ശിക്ഷിച്ച ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുന്നു. അങ്ങനെ കാറൂനിനെയും കാറൂനിന്റെ അധികരിച്ച സമ്പത്തടങ്ങുന്നവന്റെ വീടുമടക്കം ഈ ഭൂമിയിലേക്ക് നാം ആഴ്ത്തിക്കളയുകയാണ് ചെയ്യുന്നത്. ഒരുപാട് പരിവാരങ്ങളുണ്ട് എന്ന് അഭിമാനം നടിച്ച ഈ കാറൂൻ, അള്ളാഹുവിന്റെ ശിക്ഷ ഭവിച്ച സന്ദർഭത്തിൽ അവനെ സഹായിക്കാൻ പറ്റിയ ഒരു സംഘവും അവനുണ്ടായിരുന്നില്ല. തന്റെ ശക്തി കൊണ്ടോ തന്റെ കഴിവ് കൊണ്ടോ തന്റെ അറിവ് കൊണ്ടോ തന്റെ യുക്തി കൊണ്ടോ പടച്ചവന്റെ ശിക്ഷയിൽ നിന്ന് സ്വയം രക്ഷപ്പെടാനും കാറൂനിന് സാധിച്ചില്ല. വിശുദ്ധ ഖുർആൻ കാറൂനിന്റെ ചരിത്രം പഠിപ്പിച്ചിരുന്നത് അങ്ങനെ. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നാണയത്തിന്റെ തിളക്കത്തിൽ അഹങ്കരിക്കുന്ന മനുഷ്യന്മാർ പണക്കാരായ ആളുകൾ തീർച്ചയായും കാറൂനിന്റെ പതനത്തെ പറ്റി എപ്പോഴും ഓർത്തിരിക്കുന്നത് നല്ലതാണ് എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ചു നോക്കണം, പ്രവാചകന്മാരുടെ ശിഷ്യന്മാർ പണക്കാരായിരുന്ന പ്രവാചക ശിഷ്യന്മാർ, പണക്കാരായിരുന്ന പ്രവാചക ശിഷ്യന്മാർ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ഓർത്തുകൊണ്ട് അഹങ്കരിക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത്, നേരെ മറിച്ച് അവർ കരയുകയാണ് ചെയ്തിരുന്നത്, അവർ കരഞ്ഞു പോവുകയാണ് ചെയ്തിരുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് പലപ്പോഴും കേൾക്കാറില്ലേ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഹിജറ പോയി, എനിക്ക് നിങ്ങൾ അങ്ങാടി കാണിച്ചു തരൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങാടി ആവശ്യപ്പെടുകയും ആ അങ്ങാടിയിൽ പോയി കച്ചവടം ചെയ്ത് പണക്കാരനായി മാറുകയും ചെയ്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത പണക്കാരനായ ഒരു ശിഷ്യൻ അദ്ദേഹം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു. അദ്ദേഹം സുന്നത്ത് നോമ്പെടുത്തു. നോമ്പ് മുറിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭക്ഷണമേശയിൽ വിവിധ തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിരക്കുകയാണ്. ആ സന്ദർഭത്തിൽ ആ ഭക്ഷണത്തെ നോക്കിക്കൊണ്ട് മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കണ്ണീർ വാർക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു,
മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് അദ്ദേഹം ഓർക്കുന്നത്. മക്കായിലെ പ്രമുഖ കുടുംബത്തിൽപ്പെട്ട പ്രഭുവിന്റെ കുട്ടിയെ മകനായി ജനിച്ച, വായയിൽ വെള്ളിക്കരണ്ടിയും വെച്ച് ജനിച്ചതായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ മദീനയുടെ തെരുവീഥികളിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന, ആകേരിയും ആകർഷിക്കുന്ന വിധത്തിൽ നടക്കുന്ന രൂപഭാവമുള്ള മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ത്യാഗങ്ങൾ അനുഭവിക്കുന്നു, പ്രയാസങ്ങൾ നേരിടുകയാണ്. അവസാനം അദ്ദേഹം ദരിദ്രനായി മരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഉഹദ് യുദ്ധത്തിൽ മരിച്ചുവീണ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ശരീരം മൂടാനുള്ള ഒരു വസ്ത്രം പോലും ലഭിക്കാതെ പാത്രായിട്ടാണല്ലോ മരിച്ചു പോയത്. ആകെ കൂടി ഒരു തുണിക്കഷ്ണം. ആ തുണിക്കഷ്ണം കൊണ്ട് അദ്ദേഹത്തിന്റെ തല മൂടിയാൽ കാലുപുറത്ത്, കാലുമൂടിയാൽ തലപുറത്ത്. ഈ നിലക്ക് പാപ്പറായി മരിച്ചുപോയ മഹാനായ, ഒരു കാലത്ത് കുബേരന്റെ മകനായി ജനിച്ചു വീണ മഹാനായ, കുബേരന്റെ മകനായി ജനിച്ചു വീണ മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ ഇസ്ലാമിന് വേണ്ടി അനുഷ്ഠിച്ച ത്യാഗം, ആ ത്യാഗത്തെ സംബന്ധിച്ച് അദ്ദേഹം ഇങ്ങനെ ഓർത്തു പോവുക, ഭക്ഷണം നോക്കിയിട്ട് അദ്ദേഹം ഇങ്ങനെ കരയുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹുവ ഖൈറു മിന്നി, മുസ്അബ് ഇബ്നു ഉമൈർ എന്നെക്കാളും ഉത്തമനായിരുന്നല്ലോ പടച്ചവനെ. എന്നിട്ട് അദ്ദേഹം ഓർക്കുകയാണ്, സുമ്മ ബുസിത ഇലൈനാ മിന ദുന്യാ മാ ബുസിത്, പിന്നീട് ഈ ദുന്യാവ് നമുക്ക് വിശാലമാക്കപ്പെട്ടതെല്ലാം ദുന്യാവിൽ നിന്ന് വിശാലമാക്കപ്പെട്ടു പോയി. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു പോയി. അതിനുശേഷം ഈ ദുന്യാവ് നമുക്കിതാ വിശാലമാക്കപ്പെട്ടിരിക്കുകയാണ്. ഖദ് ഖശീന അൻ തകൂന ഹസനാതുനാ ഖദ് ഉജ്ജിലത്ത് ലനാ, അടിവരയിട്ട് മനസ്സിലാക്കണം സഹോദരന്മാരെ, ഖദ് ഖശീന അൻ തകൂന ഹസനാതുനാ ഉജ്ജിലത്ത് ലനാ, നമ്മളെല്ലാം നാളെ പരലോകത്തേക്ക് വേണ്ടി ചെയ്തു വെച്ചതായ നന്മകളൊക്കെ തന്നെ ഈ ലോകത്ത് വെച്ച് അതിന്റെ പ്രതിഫലം നമുക്ക് വേഗത്തിൽ നൽകപ്പെട്ടു പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. പേടിക്കണം, നമ്മള് ഭയപ്പെടണം. നമ്മള് പരലോകത്തേക്ക് വേണ്ടി നമ്മളൊക്കെ തന്നെ ചെയ്തു വെച്ചതായ നന്മകളും ഹസനാത്തുകളും ഒക്കെ, അതിൻ്റെ നന്മകളും അതിൻ്റെ പ്രതിഫലങ്ങളുമൊക്കെ ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്ക് ധൃതിപ്പെട്ട് നൽകപ്പെട്ടു പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ഈ ഭയപ്പാടായിരുന്നു യഥാർത്ഥത്തിൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പിടികൂടിയത്. ഭക്ഷണം നോക്കിക്കൊണ്ട് അദ്ദേഹം കരയാനുള്ള കാരണം അതാണ്. ഈ കരച്ചിലൂടെ തന്നെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കഴിക്കാൻ വരെ അദ്ദേഹം മറന്നുപോയി എന്നാ പറഞ്ഞ ഹദീസിൽ നമ്മൾ ആലോചിക്കണം. അപ്പോൾ സഹോദരന്മാരെ, നമ്മുടെ പൂർവികന്മാരായ ആളുകൾക്ക്, സഹാബത്തിന് പ്രത്യേകിച്ചും, അവർക്ക് കൈവന്നതായ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നോക്കി അവർ അഹങ്കരിക്കുകയായിരുന്നില്ല ചെയ്തിരുന്നത്. നേരെ മറിച്ച് അവർ കരയുന്നു, ഇത് പരീക്ഷണമാണോ? നമുക്ക് പടച്ച തമ്പുരാൻ നാളെ പരലോകത്തേക്ക് വേണ്ടി നീട്ടിവെച്ചതായ, നീക്കിവെച്ചതായ ആ പ്രതിഫലം ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു തന്നെ നമുക്ക് നൽകിപ്പോയോ എന്നാലോചിച്ചുകൊണ്ട് കരയുകയായിരുന്നു യഥാർത്ഥത്തിൽ സഹാബത്ത് ചെയ്തിരുന്നത്. ആ സഹാബത്തിൻ്റെ പിന്മുറക്കാരാണ് സഹോദരന്മാരെ ഞാനും നിങ്ങളും, നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ ലോകം കേവലം കളിച്ചിരിക്കും, ആസ്വദിക്കാനും അനുഭവിക്കാനും അങ്ങനെ ആഘോഷിക്കാനും ഉള്ളതാണ് എന്ന് തെറ്റിദ്ധരിച്ച് പോയവരാണ് സമൂഹത്തിലെ മിക്ക ആളുകളും എന്ന് ഖുർആൻ പറയുന്നു. സൂറത്തുൽ ഹദീദിലെ ഒരു ആയത്ത്, അതാണ് ആദ്യം തന്നെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ആയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ വിശുദ്ധ ഖുർആൻ പറയുന്നത്? നമ്മുടെ സ്വഭാവം അങ്ങനെയാണെന്നാ ഖുർആൻ പറയുന്നത്. ദുനിയാവിലെ മിക്ക ആളുകളുടെയും സ്വഭാവം അങ്ങനെയാണ് ഖുർആൻ പറയുന്നു. ഏലമു, നിങ്ങൾ മനസ്സിലാക്കണം, ഏലമു, നിങ്ങൾ അറിയണം, ഇന്നമൽ ഹയാത്തു ദുനിയാ ലഅബും വലഹുൻ വസീനതുൻ വതഫാഖുറും ബൈനകും വതകാസുറും ഫിൽ അംവാലി വല്ലൗലാദ്. തീർച്ചയായും ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്, നിങ്ങൾക്കിടയിലുള്ള ദുരഭിമാനമാണ്, സമ്പത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലുമുള്ള പെരുമ കാണിക്കലാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ സമ്പത്ത് അങ്ങനെയല്ലേ? മനുഷ്യരുടെ സമ്പത്ത് അങ്ങനെയാണ്, കളിയാണ്, വിനോദമാണ്, തമാശയാണ്, അലങ്കാരമാണ്. അതേ പ്രകാരം തന്നെ മക്കളുടെയും സമ്പത്തിന്റെയും കാര്യത്തിലുള്ള പെരുമ കാണിക്കലാണ്, തന്നെയുമല്ല ദുരഭിമാനം കാണിക്കലാണ്. ഇതാണ് സമ്പത്തിനെ, ദുനിയാവിനെ അള്ളാഹു സുബ്ഹാനഹു തആല വിലയിരുത്തുന്നത്. ഞാനും നിങ്ങളുമൊക്കെ തന്നെ അക്കൂട്ടത്തിൽ പെടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. എന്നിട്ട് വടച്ച തമ്പുരാൻ പറയുന്നത് എന്താണെന്നറിയാമോ? കമസലി ഓയ്സ്, ഒരു മഴ പോലെയാണ്, ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് പെയ്യുന്ന, പെട്ടെന്ന് പെയ്യുന്ന ഒരു മഴ പോലെ. എന്നിട്ടോ അയജബൽ കുഫാർ അനബാത്തുഹു, ആ മഴ മൂലം ഈ ഭൂമിയിൽ മുളച്ചതായ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ തന്നെ, അതിൻ്റെ കായ്കനികളും ഒക്കെ തന്നെ കൃഷിക്കാരെ വല്ലാതെ അത്ഭുതപ്പെടുത്തി, അവരെ വല്ലാതെ ആകർഷിക്കുകയുണ്ടായി. എന്നിട്ട് എന്തേ അവസ്ഥ? ആ കൃഷിക്കാരുടെ അവസ്ഥ എന്താ? സുമ്മയഹീജു ഫതറാഹു മുസ്ഫറാ, പിന്നീട് അവിചാരിതമായിട്ടതാ ആ കൃഷി. ആ കൃഷി, കൃഷിക്കാരെ അത്ഭുതപ്പെടുത്തിയ ഈ കൃഷിയില്ലേ, അതിലെ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ തന്നെ പെട്ടെന്ന് വാടിപ്പോവുകയാണ്.
അങ്ങനെ അത് മഞ്ഞളിച്ചതായി നിനക്ക് കാണാൻ കഴിയും, മഞ്ഞ നിറം പൂണ്ടതായി നിനക്ക് കാണാൻ കഴിയും. സുമ്മയക്കൂനു താമ, പിന്നെ ആർക്കും വേണ്ടാത്ത വെറും ചപ്പ് ചവറുകളായി അത് മാറുകയാണെന്നാ പറയും. ഇതാണ് ദുന്യാവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. ദുന്യാവ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഏതുപോലെ കമസൽ ഓയിസ്, ഒരു മഴ, പെട്ടെന്നൊരു മഴ പെയ്യുകയാണ്. മഴ പെയ്തിട്ട് ഈ ദുന്യാവിൽ, ഈ ഭൂമിയിൽ ഒരുപാട് ചെടികളും വൃക്ഷങ്ങളും ഒക്കെ തന്നെ തഴച്ചു വളരുകയാണ്. ഇത് കണ്ടിട്ട് കൃഷിക്കാരിങ്ങനെ അഹംഭാവം കൊള്ളുകയാണ്, അവർ വല്ലാതെ ആശ്ചര്യപ്പെടുകയാണ്. ആ ആശ്ചര്യം കൊള്ളുന്നതിനിടയിലാ പെട്ടെന്ന് അവിചാരിതമായി ആരും നിലച്ചിരിക്കാത്ത സന്ദർഭത്തിൽ പെട്ടെന്നതാ അതങ്ങ് വാടുകയാണ്, മഞ്ഞ നിറം പൂളുകയാണ്, എന്നിട്ട് ആർക്കും വേണ്ടാത്ത ചപ്പ് ചവറുകളായി മാറുകയാണ്. എന്നിട്ട് അള്ളാഹു തആല പറയുകയാണ്, തീർച്ചയായും ഇതാണ് ഈ ദുന്യാവിൻ്റെ അവസ്ഥ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നു, വമൽ ഹയാത്തു ദുന്യാ ഇല്ലാ മതാഉൽ ഉറൂർ. ദൈഹിക ജീവിതം വെറും വഞ്ചനയുടെ വിഭവങ്ങളാണ്, വെറും വഞ്ചനയുടെ വിഭവങ്ങളാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കുക, ഈ ദുന്യാവിലെ കളിയും ചിരിയും തമാശയും യഥാർത്ഥത്തിൽ കേവലം വഞ്ചനയുടെ വിഭവങ്ങളാണ്. അതിൽ മാത്രം ആകൃഷ്ടരായിക്കൊണ്ട് ജീവിതം തുലച്ചു കളയരുത്. നമ്മുടെ ജീവിതത്തെ ഒരിക്കലും നമ്മൾ അതിൽ ഹോമിച്ചു കളയാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്. നിങ്ങൾ ആലോചിക്കും, ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഫുട്ബോൾ കളി തുടങ്ങിയത് മുതൽ ഇന്ന് നമ്മുടെയൊക്കെ സഹോദരന്മാരുടെ അവസ്ഥ എന്താണ്? മഗ്രിബ് നമസ്കാരമില്ല, ഇഷാ നമസ്കാരമില്ല, അസർ നമസ്കാരമില്ല, എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ടിവിയുടെയും സ്ക്രീനിൻ്റെയും മുമ്പിൽ സമയം കൊല്ലുകയാണ് പലരും. യഥാർത്ഥത്തിൽ ഇത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസ്യമാണോ? നമ്മൾ ചിന്തിക്കേണ്ട വിഷയമല്ലേ? നാളെ പരലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ, ഈ ലോകത്ത് വെച്ച് ഞാൻ അനുഭവിക്കുന്ന ഓരോ നിമിഷത്തെ സംബന്ധിച്ചും നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുകയും അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനുമാണ് എന്ന് ചിന്തിക്കുന്ന, അതനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഏതെങ്കിലും അർദ്ധനഗ്നന്മാരായ ആളുകൾ ഒരു പന്തിന്റെ പിന്നാലെ ഓടുമ്പോൾ അത് നോക്കി ഇങ്ങനെ ഇളിക്കണോ ചിരിക്കണോ? നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമല്ലേ? അത് നോക്കി ഇളിക്കാൻ മാത്രം, അതിനുവേണ്ടി മാത്രം സമയം കൊല്ലാൻ നിലവാരം കുറഞ്ഞവരാണോ സത്യവിശ്വാസികൾ? ഒന്ന് ആലോചിക്കേണ്ടതല്ല. അനില്ലകവ്യമൊരു ഇത്തരം അനാവശ്യമായ കാര്യങ്ങളിൽ പിന്തിരിഞ്ഞു കളയേണ്ടവരാണ് സത്യവിശ്വാസികൾ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, കാര്യമായി നാം ആലോചിക്കുക. തീർച്ചയായും നമ്മുടെ എല്ലാ സമയങ്ങളിലും നമ്മുടെ ആയുസ്സിൽ കിട്ടുന്ന നമ്മുടെ ഓരോ സമയവും പടച്ച തമ്പുരാൻ്റെ പ്രീതിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കാലം വളരെ വികൃതിയാണെന്ന് നമുക്കറിയാം. ഏറ്റവും ദുഷിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് നാം മനസ്സിലാക്കണം. ലോകത്തെവിടെയും ഇന്ന് മുസ്ലിങ്ങളാണ് പീഡിപ്പിക്കപ്പെടുന്നത്, മുസ്ലിങ്ങളാണ് ഇന്ന് പ്രശ്നക്കാരി എന്ന് മുദ്രയടിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ അസ്തിത്വവും നമ്മുടെ വ്യക്തിത്വവും സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും റബ്ബിൻ്റെ വലിയ ശിക്ഷയ്ക്ക് നമ്മൾ പാത്രീഭവിച്ചു പോകും. അതുകൊണ്ട് കരുതണം. വിശുദ്ധ ഖുർആന്റെ ഓർമ്മപ്പെടുത്തൽ എന്താണെന്നറിയാമോ? അലം യഇനിലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നദല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലു ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. വിശുദ്ധ ഖുർആന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. പടച്ചോൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? അലം യഇനി ലില്ലദീന ആമനു അൻ തഖ്ഷാ ഖുലൂബുഹും ലിദിക്രില്ലാഹി വമാ നദല മിനൽ ഹഖ്. അല്ലാഹുവിന്റെ ഉത്ബോധനത്തിന് വേണ്ടിയും സത്യത്തിൽ നവീകരണമായ വിശുദ്ധ ഖുർആന്റെ ഉപദേശങ്ങൾക്ക് വേണ്ടിയും സത്യവിശ്വാസികളുടെ മനസ്സുകൾ കീഴ്പ്പെടാൻ ഇനിയും സമയമായില്ലേ? ഖുർആന്റെ ചോദ്യം. ഇങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടും ഇതൊക്കെ ജീവിതത്തിൽ ഒരു അനുഭവങ്ങളായി കണ്ടിട്ടും ഇനിയും സത്യവിശ്വാസികൾക്ക് തങ്ങളുടെ ഹൃദയങ്ങൾ അല്ലാഹുവിന്റെ ഉത്ബോധനത്തിന് വേണ്ടി വഴിപ്പെടാൻ സമയമായില്ലേ? ഖുർആന്റെ ചോദ്യം. എന്തൊരു ചോദ്യമാണ് സഹോദരന്മാരെ, നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തൊരു ജാതി ഗൗരവപ്പെട്ട ചോദ്യമാണ്, നിങ്ങൾക്ക് ഇനിയും അതിന് സമയമായില്ലേ എന്ന ഖുർആന്റെ ചോദ്യം. വമാ വലാ യകൂനു കല്ലദീന ഊത്തുൽ കിതാബ മിൻ ഖബ്ലു, ഇതിന്റെ മുമ്പ് ഗ്രന്ഥം നൽകപ്പെട്ട ജൂതന്മാർ ക്രിസ്ത്യാനികളൊക്കെ ഉണ്ട്, അവരെപ്പോലെ ആകാതിരിക്കാനും സത്യവിശ്വാസികൾക്ക് സമയമായില്ലേ എന്ന ഖുർആൻ ചോദിക്കുന്നു. എന്തേ അവർക്ക് സംഭവിച്ചെന്നറിയാമോ? ഫതാല അലൈഹിമുൽ അമദു ഫഖസത് ഖുലൂബുഹും, അവർക്ക് കാലം ദൈർഘിച്ചുപോയി, അവർക്ക് കാലം ദീർഘിച്ചു പോയി. ഫക്കസത്ത് കുലൂബുഹും, അതുകൊണ്ട് അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ആലോചിക്കണം, ആ ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ടോ? ചിന്തിക്കണം നമ്മൾ. 1400 കൊല്ലം കഴിഞ്ഞു പോയി,
അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ വന്നിട്ട് 1400 ചില്ലാനം കൊല്ലം കഴിഞ്ഞു പോയി. വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ട് 1400 കൊല്ലം കഴിഞ്ഞു പോയി. എന്നിട്ടോ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറം വന്നപ്പോൾ ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടെ മനസ്സുകൾ മരവിച്ചു പോയതുപോലെ, അവരുടെ ഹൃദയങ്ങൾ കടുത്തു പോയതുപോലെ, വിശുദ്ധ ഖുർആനിന്റെ അനുയായികളെ, പ്രവാചകന്റെ പിന്തുണക്കാരെ, നിങ്ങളുടെ മനസ്സുകളും കടുത്തുപോയോ എന്നാ വിശുദ്ധ ഖുർആന്റെ ചോദ്യം. ചെവിക്കൊള്ളാൻ നമ്മൾ ബാധ്യസ്ഥരല്ലേ? ചെവിക്കൊള്ളാൻ നാം ബാധ്യസ്ഥരല്ലേ? ഫഖസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. വകസീറും മിന്നും ഫാസിഖൂൻ, അവരിൽ അധിക ആളുകളും തമ്മാടികളായി പോയി എന്നാ ഖുർആൻ പറയുന്നു. ജൂതന്മാരിലും ക്രിസ്ത്യാനികളിലും പെട്ട അധിക ആളുകളും തമ്മാടികളായി പോയി. ഇങ്ങനെ തമ്മാടികളാവാതിരിക്കാൻ എന്റെ സമുദായത്തിന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് സമയമായില്ലേ? ഖുർആനാ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം നമ്മൾ. ഇത് നമ്മോടാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ജീവിതത്തിൽ കുറച്ചൊക്കെ ഗൗരവം വേണം എന്ന് പറഞ്ഞാൽ തനിച്ച പള്ളിയിലും മദ്രസയിലും ആയിട്ട് അങ്ങനെ ഒരു പരലോക ജീവിയായി കഴിയണം എന്നല്ല പറഞ്ഞതിൻ്റെ താല്പര്യം. നേരെ മറിച്ച് നമുക്ക് വിനോദിക്കാം, നമുക്ക് കളിക്കാം, നമുക്ക് ആസ്വദിക്കാം. അതിനൊക്കെ ചില പരിധികൾ ഇസ്ലാം നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. പന്തയം വെക്കുകയാണ്, ലക്ഷക്കണക്കിന് ഉറുപ്പിക പന്തയം വെക്കുക പലരും. ഏത് ടീമാ ജയിക്കുന്നത് എന്ന് നോക്കിയിട്ട് ആ ടീം ജയിച്ചാൽ പന്തയം വെക്കാൻ ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ പന്തയമാണ് പലരും വെക്കുന്നത്. മഹാനായ റസൂലുള്ള പറഞ്ഞ എന്താണെന്നറിയാമോ? ലാ സബ്ക ഇല്ലാ ഫീ ഖുഫിൻ വലാ ഹാഫ് ഇല്ലാ ഫീ ഖുഫിൻ വഹാഫിരിൻ വനസിലിന്ന. റസൂലുള്ള പറയുന്നത് നിങ്ങൾക്ക് പന്തയം വെക്കാൻ പറ്റൂല, നിങ്ങൾക്ക് മത്സരം നടത്താൻ പറ്റൂല മൂന്ന് കാര്യങ്ങളിലല്ലാതെ. ഏതാ മൂന്ന് കാര്യങ്ങൾ എന്നറിയാമോ? ഇല്ലാ ഫീ ഖുഫിൻ, ഒട്ടകങ്ങളെ ഓടിച്ച് മത്സരം നടത്താം. വഹാഫിർ, കുതിരകളെ ഓടിച്ച് മത്സരം നടത്താം. വനസിലിൻ, അമ്പെയ്ത്ത് കൊണ്ട് മത്സരം നടത്താം. ഇത് മൂന്നും എന്തിനാണെന്നറിയാമോ? ഇതിൽ നിങ്ങൾക്ക് മത്സരിക്കാം എന്ന് പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഈ മനുഷ്യന്റെ പരലോക ഗുണത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ വ്യാപനത്തിന് വേണ്ടി, ഇസ്ലാമിന്റെ നന്മക്ക് വേണ്ടി മനുഷ്യന്മാർ ഇവിടെ നടത്തുന്ന ജിഹാദിന്റെ ഭാഗമാണ് ഒട്ടകപ്പന്തയം നടത്തലും കുതിരപ്പന്തയം നടത്തലും അമ്പെയ്ത്ത് നടത്തലും. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മത്സരം നടത്താം. അത് റസൂലുള്ള അനുവദിച്ചതാണ്, നാം മനസ്സിലാക്കണം. അത് റസൂലുള്ള അനുവദിച്ചതാ. നാലാമതൊരു കാര്യത്തിൽ നിങ്ങൾ മത്സരം നടത്താൻ പാടില്ല. ഈ ലോകത്തും പരലോകത്തും ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങൾക്കും ഗുണകരമായ കാര്യങ്ങളിൽ മാത്രമേ മത്സരം നടത്താൻ പാടുള്ളൂ. അതല്ലാത്ത മറ്റ് കാര്യങ്ങളിൽ മത്സരം നടത്താൻ പാടില്ല. ഇത് റസൂലുള്ള പറഞ്ഞതാ, നമ്മൾ ചിന്തിക്കണ്ടേ? എന്നാൽ ഇവിടെ പന്തയാണ്, പന്തയം വെക്കുകയാണ്. എന്ത്? ലക്ഷക്കണക്കിന് ഉറുപ്പിയ. ബ്രസീൽ ജയിച്ചാൽ ലക്ഷം നിനക്ക്, അർജന്റീന ജയിച്ചാൽ ലക്ഷം അങ്ങോട്ട് തിരിച്ച്. ഈ നിലക്ക് പന്തയം വെച്ചിട്ട് അവനവൻ്റെ ബാക്കിയുള്ളവരാണ് അവിടെ കളിക്കളത്തിൽ ഇറങ്ങി മത്സരിക്കുന്നതെന്ന് തോന്നിപ്പോകും ചില ആളുകളുടെ പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും കണ്ടാൽ. നമ്മൾ വളരെ ഗൗരവത്തോട് ചിന്തിക്കണം സഹോദരന്മാർ, വളരെയധികം ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ അവൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും വളരെ അർത്ഥപൂർണമാണ് എന്ന് നാം മനസ്സിലാക്കണം. വളരെ അർത്ഥപൂർണമാണ്. പടച്ച തമ്പുരാൻ ജീവിതത്തെ നമുക്ക് വെറുതെ സൃഷ്ടിച്ചു തന്നതല്ല. മണിക്കൂറുകളും നിമിഷങ്ങളും നമുക്ക് വെറുതെ സൃഷ്ടിച്ചു തന്നതല്ല. ദിവസങ്ങളും ആഴ്ചകളും നമുക്ക് വെറുതെ സൃഷ്ടിച്ചു തന്നതല്ല. തീർച്ചയായും നമ്മുടെ ആയുസ്സിൽ ഒരു നിമിഷമെങ്ങാനും നമുക്ക് കൂടുതൽ കിട്ടുന്നു എങ്കിൽ അത് റബ്ബിൻ്റെ വരദാനമാണ് എന്ന് നാം കാണണം. ഈ റബ്ബിൻ്റെ വരദാനം വെറുതെ കളഞ്ഞു കുളിക്കാനുള്ളതല്ല എന്ന ബോധം നമുക്കുണ്ടാവണം. അതുകൊണ്ട് ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷവും സത്യവിശ്വാസിയായ മനുഷ്യൻ അർത്ഥപൂർണമാക്കുകയും പരലോകത്ത് അനന്തമായ ജീവിതത്തിൻ്റെ ധന്യത ഉറപ്പുവരുത്താൻ ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് ഉപദേശിക്കാനുള്ളത്. നമുക്ക് വിനോദിക്കാം, കളിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അതിൻ്റെയൊക്കെ മാതൃക നമുക്ക് കാണാൻ കഴിയും. മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹായോടൊപ്പം ഓട്ടപ്പന്തയം നടത്തിയ കഥകളൊക്കെ തന്നെ സാധാരണ എല്ലാവർക്കും അറിയാവുന്ന വിഷയമല്ലേ? അങ്ങനെയൊക്കെയുള്ള വിനോദങ്ങളിലൊക്കെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏർപ്പെടാറുണ്ട്. എന്നതുപോലെ തന്നെ ഒരു പെരുന്നാളിൻ്റെ ദിവസം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് കുറേ പെൺകുട്ടികൾ കൈകൊട്ടി പാടുകയുണ്ടായി. അതൊരു വിനോദമായിരുന്നു. കൈകൊട്ടി പാടുകയുണ്ടായി. അറബിപ്പാട്ട് ഇങ്ങനെ പാടുകയാണ്. സുന്ദരമായ പാട്ടാണ് അവർ പാടിക്കൊണ്ടിരിക്കുന്നത്. ആ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പെൺകുട്ടികളെ തടയാൻ നോക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ
വെച്ച് നിങ്ങൾ പാട്ടുപാടി രസിക്കുകയാണോ? അത് റസൂലുള്ളാഹിനോട് കാണിക്കുന്ന ഒരു അനാദരവല്ലേ എന്ന നിലക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് തടുക്കാൻ വേണ്ടി തുനിഞ്ഞപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ദൈഹും യാ അബൂബക്കർ, ദൈഹും യാ അബൂബക്കർ. അബൂബക്കറെ അവരങ്ങ് വിട്ടേക്കു, അബൂബക്കറെ അവർ കളിച്ചോട്ടെ. ഫൈന്ന കുല്ലി കുല്ലി ഉമ്മത്തിൻ ഈദൻ ഫഇന്നൽ യൗമ ഈദുന, എല്ലാ സമുദായത്തിനും ചില ആഘോഷ ദിവസങ്ങളുണ്ട്, ഇന്ന് നമ്മുടെ ആഘോഷ ദിവസമാണ്, അവർ കളിച്ചോട്ടെ വിനോദിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് റസൂൽ സമ്മതം നൽകിയതുമുണ്ട്. ഇതൊന്നും പരിധി വിടാതെയുള്ള കാര്യങ്ങളായിരുന്നു. വെറും ജീവിതം അതിനു വേണ്ടി മാത്രം ഒഴിഞ്ഞു വെച്ചവരായിരുന്നില്ല. അതുകൊണ്ടാണല്ലോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിന്റെ ഗൗരവം ഓർത്തുകൊണ്ടാണ് തടയാൻ ശ്രമിച്ചത് എന്ന് നാം മനസ്സിലാക്കണം. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടികൾ പാട്ടുപാടിയ കൂടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രസിക്കാത്ത ഒരു വരിയുണ്ടായിരുന്നു. നാളത്തെ കാര്യങ്ങൾ അറിയുന്ന ഒരു റസൂൽ ഞങ്ങളിലുണ്ട്. ആ പെൺകുട്ടികളുടെ പാട്ടിൽ വന്നൊരു വരി അതായിരുന്നു. നാളത്തെ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അറിയുന്ന ഒരു റസൂൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പ്രവാചകനെ പുകഴ്ത്തിക്കൊണ്ട് ഈ പെൺകുട്ടികൾ പാട്ടുപാടുകയുണ്ടായി. ആ സന്ദർഭത്തിൽ റസൂൽ അവിടെ തടഞ്ഞു, അത് നിങ്ങൾ പാടാൻ പാടില്ല, കാരണം ഞാനൊരു മനുഷ്യനാണ്, നാളത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ തെറ്റായ വരി അള്ളാഹുവിന്റെ റസൂൽ തടഞ്ഞു നിർത്തുകയാണ്, പാടില്ല എന്ന് പറഞ്ഞ് വിരോധിക്കുകയാണ് ചെയ്തത്. ആ നിലക്കൊക്കെ മഹാനായ റസൂല് പരിധി വിടാതെ അള്ളാഹുമ്മവന്റെ റസൂൽ നിശ്ചയിച്ച ചില അതിർത്തിക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ സമുദായത്തിന് വിനോദിക്കാനും ആഘോഷിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് എത്തിയിട്ട് നമ്മുടെ ജീവിതം വെറും ആഘോഷിക്കാനും ആനന്ദിക്കാനും മാത്രമാണോ അള്ളാഹു തല പടച്ചു തന്നത് എന്ന് തോന്നുന്ന വിധത്തിൽ ഒരിക്കലും ഈ ജീവിതത്തെ നമ്മൾ പാഴാക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മിൽ വന്നു പോകുന്ന വീഴ്ചകളും പോരായ്മകളും ഒക്കെ റബ്ബ് സുബ്ഹാനഹു തആല നമുക്കൊക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചുപോയ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരുപാട് സഹോദര സഹോദരിമാർ, അവരുടെയൊക്കെ ജീവിതത്തിൽ എവിടെ വെച്ചെങ്കിലും എന്തെങ്കിലും പാളിച്ചകളും പോരായ്മകളും സംഭവിച്ചു പോയെങ്കിൽ പുറത്തു കൊടുക്കണമേ നാഥ, മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ, അവരെയും ഞങ്ങളെയും നിന്റെ വിശാലമായ സ്വർഗത്തിൽ നീ ഒരുമിച്ച് കൂട്ടണമേ നാഥ. റഹ്മാനായ നാഥ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല ജാതി വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട്. സാമ്പത്തികമായും അതേ പ്രകാരം ശാരീരികമായും ആരോഗ്യപരമായും ഒക്കെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, തൊഴിൽ സംബന്ധമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ, അവരുടെയൊക്കെ പ്രയാസങ്ങൾ നേർക്കുനേരെ അറിയുന്നവനാണല്ലോ റഹ്മാനെ നീ. ആ പ്രയാസങ്ങളൊക്കെ എല്ലാം സ്വീകരിച്ചുകൊണ്ട് എല്ലാവർക്കും ഖൈറും ആഫിയത്തും മാനസിക സുഖവും ഈ ലോകത്ത് നീ പ്രദാനം ചെയ്യണമേ നാഥ. അവസാനം ഞങ്ങളെയൊക്കെ ഈമാനോട് കൂടി മരിപ്പിക്കണമേ നാഥ. മരണ സന്ദർഭത്തിൽ നിന്റെ മലക്കളുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് അവിടെ ആശീർവാദങ്ങളും അനുമോദനങ്ങളും സമാധാന വാക്കുകളും കേട്ട് മനസ്സമാധാനത്തോടെ മരിക്കാൻ കഴിയുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته